ഹായ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫ്രാങ്കിളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ ഫ്രാങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാതെ വീട്ടിൽ നിന്നപ്പോൾ ന്യൂസിലൊരു കാര്യം കണ്ടായിരുന്നു. ഗൈസ്, അപ്പം ഇന്ന് വീട്ടിന് വെളിയിലൊന്നും ഇറങ്ങരുതെന്നാണ് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിറ്റിയിൽ എന്തോ സംഭവിക്കാനൊക്കെ പോകുന്നു എന്നൊക്കെയാണ് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആരും സിറ്റിയിലെ വെളിയിലോട്ടൊന്നും ഇറങ്ങരുത്, എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്ന് ന്യൂസിൽ പറഞ്ഞായിരുന്നു. ഗൈസ്, എന്നാലും നമ്മുടെ ഫ്രാങ്കിളിന് സിറ്റിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനൊരു ആഗ്രഹം. ഗൈസ്, അതുകൊണ്ട് നമ്മുടെ ഫ്രാങ്കിളിൻ വീട്ടിനകത്തൊന്നും ഇരിക്കാതെ നേരെ വെളിയിലേക്ക് സിറ്റിയിലേക്ക് ഇറങ്ങി എന്താണ് സിറ്റിയിൽ നടക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രോങ്കോയൊക്കെ എടുത്തിട്ട് നമുക്ക് സിറ്റിയിലോട്ട് പോവാം. അപ്പോൾ സിറ്റിയിൽ നിന്ന് പ്രത്യേകിച്ച് എന്തായിരിക്കും നടക്കുന്നത്? ഗൈസ്, എന്തായാലും നിങ്ങൾക്കും അതറിയാനൊരു ആഗ്രഹം കാണില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നോക്കി നോക്കാം സിറ്റിയിൽ എന്താണ് നടക്കുന്നതെന്ന്. ന്യൂസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിനകത്ത് തന്നെ ഇരിക്കണമെന്ന്. പക്ഷേ ഫ്രാങ്കിളിൻ രണ്ടും കൽപ്പിച്ച് ബ്രോങ്കോയെ എടുത്തിട്ട് നേരെ ഇതാ സിറ്റിയിലേക്ക് ഇറങ്ങുകയാണ്. ഗൈസ്, അപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ മാൻഷൻ്റെ ഇവിടെയൊന്നും ഒന്നും നടക്കുന്നതായിട്ട് തോന്നില്ല. ഗൈസ്, കാരണം നമ്മുടെ മാൻഷൻ ഇരിക്കുന്നത് സിറ്റിയുടെ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ്, അതായത് ബീച്ച് സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഡെസേർട്ട് മെൻഷൻ അല്ല, നമ്മുടെ മാലുവ് മെൻഷൻ ഇരിക്കുന്നത്. ഗൈസ്, അപ്പോൾ എന്തായാലും ബ്രോങ്കോയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ സിറ്റിയിലേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെയും ഒരുപാട് വണ്ടികളൊക്കെ റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പോൾ ഇവരാരും ന്യൂസൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നത്. വീട്ടിലിരിക്കാൻ പറഞ്ഞതൊക്കെ ഇനിയിപ്പം ന്യൂസ് കണ്ടിട്ട് വീട്ടിലേക്ക് പോകുന്നതാണോ എന്നും അറിയില്ല. ഗൈസ്, എന്തായാലും നമ്മുടെ ഇവിടെ ഫ്രൂട്ട്സ് കട കണ്ടിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ചത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ചെന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാം. ഗൈസ്, അപ്പം വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ തീർന്നിരിക്കുകയാണ്. ഇപ്പം എന്തായാലും ഒരു കിലോ ആപ്പിൾ മേടിക്കല്ലേ ചേട്ടാ, ഒരു കിലോ ആപ്പിൾ എടുത്തു അല്ലെങ്കിൽ ഉണ്ടോ, ഒരു കിലോ ഓറഞ്ച് എടുത്തു, രണ്ടും എടുത്തു അല്ലെങ്കിൽ. ഓ, ഞാൻ ഷോപ്പ് അടയ്ക്കാൻ പോവുകയാണ്, ന്യൂസ് കണ്ടില്ലായിരുന്നോ? വീട്ടിനുള്ളിലിരിക്കാനാണ് ന്യൂസിൽ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഷോപ്പ് അടച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ബ്രോ. എന്തായാലും ഞാൻ കട ക്ലോസ് ചെയ്തായിരുന്നു, ഇപ്പം എന്തായാലും സാധനം എടുക്കാൻ പറ്റില്ല. ഗൈസ്, ഈ ഒരു പുള്ളിക്കാരനും ആ ഒരു ന്യൂസൊക്കെ കണ്ടിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സിറ്റിയിൽ ഇതാ കണ്ടില്ലേ ഗൈസ്, ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റൊക്കെ തനിയെ കിടന്ന് ജമ്പിങ് ആവുന്നുണ്ടോ? ഗൈസ്, എന്തായാലും ന്യൂസിൽ പറഞ്ഞതൊക്കെ ശരിയാണ്. ഗൈസ്, സിറ്റിയിൽ എന്തോ അപൂർവമായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ട്. ഗൈസ്, ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇങ്ങനെ കിടന്ന് ജമ്പിങ് ആവുകയാണ് ഗൈസ്. സീൻ ഗൈസ്, ഇതെന്താണ് സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ. ഈ ഒരു പോസ്റ്റും അതുപോലെ തന്നെ സൈഡിലിരിക്കുന്ന ഈ ഒരു ഫോൺ ബൂത്തിൻ്റെ സാധനമാണെന്ന് തോന്നുന്നു, അതെല്ലാം ജമ്പിങ് ആവുന്നുണ്ട്. ഗൈസ്, ഇത് നോക്കി ഗൈസ്, നമ്മൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് മാറിയിട്ട് വേറൊരു വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ആയി. ഗൈസ്, ഇതെങ്ങനെയാണ് ഗൈസ്? എൻ്റെ ബ്രോങ്കോ എവിടെയായിരിക്കും? എൻ്റെ ബ്രോങ്കോ ആണ്, ഈ ചാത്ത വണ്ടിയൊന്നും എനിക്ക് വേണ്ട. ഗൈസ്, ഇത് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബ്രോങ്കോ എവിടെയെന്ന് പോയി നോക്കാം. എൻ്റെ ബ്രോങ്കോ എവിടെ? എൻ്റെ ബ്രോങ്കോ എവിടെ? എൻ്റെ പച്ച ബ്രോങ്കോ എനിക്ക് വേണം. ഇത് അങ്ങോട്ടേക്ക് പോകല്ലേ? ഇത് ഈ ഒരു സൈഡിൽ എവിടെയാണ് നമ്മുടെ ബ്രോങ്കോ കിടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ ജമ്പിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നിന്നിട്ടില്ല കേട്ടോ, ഇത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, എന്തായാലും നമ്മുടെ ബ്രോങ്കോ, ആ ഗൈസ്, നമ്മുടെ ബ്രോങ്കോ കണ്ടായിരുന്നു, ഓ കിടക്കും നമ്മുടെ പച്ച ബ്രോങ്കോ. ഗൈസ്, ഇതെന്താണ്? നമ്മുടെ തനിയൊക്കെ പൊങ്ങിയൊക്കെ വീഴുന്നു. എന്തായാലും പെട്ടെന്ന് നിന്നിട്ട് നമുക്ക് വണ്ടി കയറാം. ഗൈസ്, നമ്മുടെ വണ്ടി എവനോ കട്ടോണ്ട് പോകുന്നു, അല്ലെങ്കിൽ വണ്ടി തനിയെ ഓടിപ്പോകുന്നതാണോ? ഗൈസ്, വണ്ടി തനിയെ ഓടിപ്പോകുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏവനോ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. ചേട്ടാ ഒരു മിനിറ്റ്, എൻ്റെ ബ്രോങ്കോ എടുത്തിട്ട് ഞാൻ ഈ ഒരു വണ്ടി കൊണ്ടുതരാം. അയ്യോ സോറി ചേച്ചി. ഗൈസ്, എന്തായാലും നമുക്ക് തൽക്കാലം ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ. നമുക്ക് നേരെ എന്തായാലും നമ്മുടെ ബ്രോങ്കോയുടെ പിറകെ വിടാം. അത് ഓട്ടോമാറ്റിക്ക് പോകുന്നതൊന്നും അല്ല എന്ന് തോന്നുന്നു. ഏവനോ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇന്ന് അവൻ്റെ വിധിയാണ് ഗൈസ്. ആ ഗൈസ്, അതിനകത്ത് ഒരു ഡ്രൈവർ ഇരിപ്പുണ്ട്. അവനെ ഇന്ന് തീർത്തിട്ടിട്ട് തന്നെ ബാക്കി കാര്യം വണ്ടി അടിച്ചു മാറ്റിക്കുന്നു. ആളില്ലെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് ഇവന്മാരും എന്താണ് കാണിക്കണേ? റോഡിൽ കൂടെ ഓടിരട്ടെ വണ്ടിയൊക്കെ നമ്മുടെ നെഞ്ചത്ത് കയറ്റത്. ഇവന്മാർക്ക് എന്താണ് കാണിക്കണേ? എല്ലാണോ കൊണ്ടുവന്ന് നമ്മുടെ ദേഹത്തോട്ട് കൊണ്ടുവന്ന് കയറ്റുകയാണല്ലോ. എന്തായാലും നമ്മളവിടെ ഷൂട്ട് ചെയ്ത് ഫയർ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവന്മാരൊക്കെ പേടിച്ചത്. ഓക്കെ, എന്തായാലും നമ്മുടെ പച്ച ബ്രോങ്കോ അവനെ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. വണ്ടി നിയന്ത്രണം വിട്ട് എങ്ങോട്ടേക്ക് പോയിട്ട് നോക്കി, നമ്മുടെ വണ്ടികളെല്ലാം സിൽവർ കളറിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി മാത്രമല്ല, ഈ റോഡിലൂടെ പോകുന്ന എല്ലാ വണ്ടികളും സിൽവർ കളറിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ വണ്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് എന്തായാലും ഇപ്പോൾ സിൽവർ കളറാണ് കിടക്കുന്നത്. നമ്മുടെ പച്ച കളറൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ആ ഒരു കളറൊക്കെ തിരിച്ചു വരുമോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നേരത്തെ ആ ഒരു ജമ്പിങ് നിന്നതുപോലെ ഈ ഒരു കളറൊക്കെ മിക്കവാറും തിരിച്ച് കിട്ടുമായിരിക്കുമല്ലേ. നമുക്ക് കുറച്ച് സിറ്റിക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം ഇനി അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. അങ്ങോട്ട് പോകുന്നത് ഇച്ചിരി ഡേഞ്ചർ ആണോ എന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഗൈസ്, രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഫ്രാങ്കിലും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയതാണ്. എന്തായാലും നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം സിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഇതുവരെ ആയിട്ട് വേറെ വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കേ ഗൈസ്, നമ്മുടെ കയ്യിലുള്ള ഗണ്ണൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഇവന്മാരൊക്കെ എന്താണ് നമ്മുടെ നെഞ്ചത്തോട് ഇടിച്ചിരുന്നത്? ഗൈസ്, വരുന്നവനും പോകുന്നവനും എല്ലാണോ നമ്മുടെ നെഞ്ചത്തോട്ടാണ് കൊണ്ടുവന്ന് കയറ്റുന്നത്? ഇത് നോക്കി, എല്ലാണോ നമ്മുടെ നേരെയാണ് കൊണ്ടുവന്ന് കയറ്റുന്നത് കേട്ടോ. ഇവന്മാരുടെ വണ്ടിയുടെ ബ്രേക്കൊക്കെ ഇനി പോയതാണോ? ഈ വണ്ടിക്ക് സിൽവർ കളർ ഇതുവരെയും മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും എല്ലാ വണ്ടിക്കും സിൽവർ കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിടക്കുന്നത്. ഇവൻ്റെ വണ്ടി എന്തിനാണ് നമ്മൾ നോക്കി കൊടുക്കുന്നത്? ഇവ എന്തിനാണ് നമ്മുടെ പിടിച്ചിറക്കുന്നത്?
ഇത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഇനി ഇവിടെ നിൽക്കുന്നത് ഇത്തിരി ഡേഞ്ചർ ആണെന്നാണ് തോന്നുന്നത്. കാരണം വരുന്നവനും പോകുന്നവനും എല്ലാം നമ്മുടെ നെഞ്ചത്തോട്ട് കൊണ്ടുവന്ന് കയറ്റുകയാണ്. ഇവന്തോട് കാണിക്കുന്നത് നോക്കി, വണ്ടിയിൽ ബോംബ് കിട്ടി പൊട്ടിക്കാൻ നോക്കുന്നു. ഗ്ലാസ്സൊക്കെ പൊട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മുടെ പുതിയ ബ്രോങ്കോയാണിത്. മര്യാദയ്ക്ക് ആ ന്യൂസിൽ പറയുന്നത് കേട്ടിട്ട് വീട്ടിന് ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. എല്ലാ വണ്ടികളുടെയും കളർ മാറി, പക്ഷേ നമ്മുടെ വണ്ടിയുടെ കളർ മാത്രം മാറിയില്ല. ഗൈസ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നമ്മുടെ വണ്ടി പഴയ കളറിലേക്ക് തിരിച്ചു വരും. ഗൈസ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും പഴയ കളറിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. പച്ച കളറൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോങ്കോയ്ക്ക് ഗ്രീൻ കളർ ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ കളറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും വണ്ടി ഇവിടെ കുറച്ച് നേരം ഇട്ടിട്ട് ഇവിടെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. മുകളിൽ രണ്ട് ഹെലികോപ്റ്റർ ഇങ്ങനെ കിടന്ന് പറക്കുന്നുണ്ട്. നമുക്ക് നിഴൽ കാണാൻ പറ്റുന്നുണ്ട്. ചേച്ചി ഇത് എങ്ങോട്ട് പോവുക? ഇവിടെ ഇതെന്താണ്? ഇത് നമ്മുടെ ഫ്രാങ്കിലിന് പറക്കാനുള്ള ശക്തി കിട്ടിയോ? ഇതെന്താണ് സൂപ്പർ ജമ്പിങ്? അടിപൊളി. നമുക്കിനി വണ്ടിയൊന്നും വേണ്ട, ഇങ്ങനെ ചാടിച്ചാടി നമ്മുടെ മാൻഷൻ വരെ എത്താം. ഇതൊക്കെ ഓടുന്ന സ്പീഡൊക്കെ ഹൈ ലെവൽ സ്പീഡായിട്ടുണ്ട് കേട്ടോ. സീൻ ഗേസ്. അപ്പോൾ ഇതെന്തായാലും ഇത് കൊള്ളാം കേട്ടോ. ഈ ഒരു സെറ്റപ്പ് എന്തായാലും കൊള്ളാം. സിറ്റിയിൽ സംഭവിച്ചതിൽ ഈ ഒരു സംഭവം എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ആവശ്യമില്ല, ചാടിച്ചാടി നമുക്ക് നമ്മുടെ ഡെസേർട്ട് മാൻഷൻ വരെ എത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇതെന്താണ് കാറ്റെടുത്തുകൊണ്ട് പോകുന്നത്? ഈ നമ്മുടെ വണ്ടികളൊക്കെ കാറ്റെടുത്തുകൊണ്ട് പോകുന്നത്. സത്യത്തിൽ ഇപ്പോഴാണ് നമ്മുടെ ഫ്രാങ്കിന് പറക്കാനുള്ള ആ ഒരു ശക്തിയൊക്കെ കിട്ടിയത്. ഗേസ് ഇതായി നമ്മളെ കാറ്റെടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മുടെ വണ്ടി എങ്ങോട്ടേക്കോ കാറ്റെടുത്തുകൊണ്ട് പോയി. റോഡിൽ കിടക്കുന്ന എല്ലാ വണ്ടികളും കാറ്റെടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് നമ്മുടെ മേജസ് ബാങ്കിൻ്റെ മുകളിൽ നിന്നൊക്കെ താഴേക്ക് പോവുകയാണ് കേട്ടോ. സീൻ ഗേസ്. നല്ല ഹൈറ്റിനൊക്കെ പോയിട്ട് തറയിലേക്ക് വന്ന് വീഴുകയാണെങ്കിൽ നമ്മുടെ ഫ്രാങ്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇതെങ്ങോട്ടാണ് പറത്തിക്കൊണ്ട് പോകുന്നതെന്ന് അറിയില്ല. നമ്മുടെ ചെമ്മരിലൊക്കെ ഒട്ടിയിരിക്കും, നമ്മുടെ സ്പൈഡർമാനായി. ഗേസ് എന്തായാലും നമ്മുടെ ഈ ഒരു ക്ലൈമറ്റൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ക്ലൈമറ്റൊക്കെയാണ്. ഗേസ് ഇത് നോക്കി, ഈ ഒരു ഇത് കണ്ടോ, വണ്ടികളൊക്കെ മാറിയിട്ട് കൊടയൊക്കെ ഓടിച്ചുകൊണ്ടാണ് ആൾക്കാർ പോകുന്നത്. കട്ടിലൊക്കെ ഓടിച്ചുകൊണ്ട് ഒരാൾ പോകും. നമുക്ക് എന്തായാലും ഈ ഒരു സെറ്റപ്പിൽ വലിയ ഒരു വണ്ടി എടുത്ത് നോക്കാം. ഇതെന്തോ കട്ടിലാവും, ഇതെന്തോ മെത്തയോ എന്താണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ബ്ലാക്ക് ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഗേസ് ഇതെന്തോ ബോക്സ് ആണെന്ന് തോന്നുന്നത്. ഗേസ് നമ്മുടെ തല തിരിഞ്ഞായിപ്പോയി കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു സ്ക്രീനൊക്കെ തലതിരിഞ്ഞൊക്കെയാണ് ഇപ്പം പോകുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ കുറച്ച് ദൂരമൊന്നും ഓടിച്ചു നോക്കാം. ഇതെന്തായാലും കൊള്ളാം അല്ലേ? എന്തായാലും നമ്മുടെ ഫ്രാങ്കിൽ ഒരിടത്ത് ഇടിക്കാതെയൊക്കെ തന്നെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ചെറുതായിട്ട് എവിടേക്കൊക്കെ കയറി തട്ടുന്നുണ്ട്. ഗൈസ് ഈ ഒരു വണ്ടി എന്തായാലും കൊള്ളാം. നമ്മുടെ ഈ ഒരു സ്ക്രീന് നേരെ ആയിരുന്നെങ്കിൽ വേറെ വണ്ടിയൊക്കെ നമുക്കൊന്ന് ഓടിച്ച് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ ഇടിക്കാതെ മാക്സിമം നമ്മൾ ഒതുക്കിയൊക്കെ എടുത്തുകൊണ്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾ റോങ് സൈഡിൽ കൂടെയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഗേസ് കറക്റ്റാണ്, റോങ് സൈഡിൽ കൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട്. സ്ക്രീൻ എന്തായാലും നേരെ ആയിട്ടുണ്ട്. നമുക്കിത് ഈ കുട ഓടിച്ചുകൊണ്ട് പോകുന്ന ഈ ചേട്ടൻ്റെ ഈ ഒരു വണ്ടി അടിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഗേസ് എന്തായാലും നമ്മൾ ടൈം കുറച്ച് വൈകിപ്പോയി. അതൊക്കെ മാറിയിട്ട് നോർമൽ വണ്ടികൾ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് സിറ്റിയിൽ സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മാൻഷനിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി വല്ലതും ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഗേസ് നമ്മുടെ ബ്രോങ്കോ എങ്ങോട്ടേക്കോ പോയി. എന്തായാലും ബ്രോങ്കോ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു സെറ്റപ്പൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വന്നിട്ട് പതുക്കെ ബ്രോങ്കോ എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കാം. ഈ ഒരു പെട്രോൾ പമ്പിൽ ഇടിച്ചാൽ ഇത് പൊട്ടിത്തെറിക്കുമോ എന്ന് നോക്കിയാലോ. അല്ലെങ്കിൽ വേണ്ട ഗേസ്, ഒന്നാമതേ സിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതിനിടയിൽ കൂടെ പമ്പും കൂടി ഇനി പൊട്ടിത്തെറിപ്പിക്കേണ്ട. നമുക്കെന്തായാലും ഇങ്ങോട്ടേക്ക് ഓടാം. ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയാലേ നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും വണ്ടി അടിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. നമ്മുടെ ബ്രോങ്കോ കണ്ടുപിടിക്കാൻ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വരാം. ഗേസ് നമുക്ക് എന്തായാലും കുറച്ച് ദൂരം കൂടെ ഓടാം. നമ്മുടെ ആ ഒരു ഹൈ സ്പീഡ് ഓടാനുള്ള ഇതൊക്കെ മാറി കേട്ടോ. എന്തായാലും നമുക്കിത് ഇവിടെ കിടന്നൊരു ബസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഫ്രണ്ടിലോട്ട് പോവാം. ഈ ഒരു ബസ്സിൽ തന്നെ നമുക്ക് മാൻഷനിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഗേസ് അപ്പം ബസ് പതുക്കെ പോകുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇത് നല്ല സ്പീഡിനൊന്നും പോകത്തില്ല. ഇതെന്താണ്, ഇത് പതുക്കെയാണ് പോകുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു ബസ്സും കൊണ്ട് എസ്കേപ്പ് ആവാൻ പറ്റില്ല. നമുക്കൊരു കാറോ എന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം. ഈ ഒരു ബസ് ഇവിടെ എവിടെയെങ്കിലും വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമുക്കിത് ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു ബസ്സിനെ അങ്ങ് നിർത്തിയിടാം. ഗേസ് നമുക്ക് ഈ ഒരു ബസ്സും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും നമ്മുടെ മാൻഷനിൽ എത്തത്തില്ല. നമുക്ക് വല്ല കാറോ വല്ലതും അടിച്ചു മാറ്റാൻ പറ്റുമോ നോക്കി നോക്കാം. ഗേസ് നമ്മുടെ ഫ്രാങ്കിന് വീണ്ടും ഓടാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പതുക്കെയാണ് ഗേസ് ഓടുന്നത്. ഗേസ് ഇത് നോക്കി, എല്ലാവരുടെ കയ്യിലും ഓട്ടോമാറ്റിക്കലി വെപ്പൺസ് വന്നിരിക്കുകയാണ്, ഗൺസ് വന്നിരിക്കുകയാണ്. നമ്മുടെ കയ്യിലും വന്നിട്ടുണ്ട്. ഈ ഓടുന്ന റോഡിൽ കൂടെ ഓടുന്നവന്മാരുടെയൊക്കെ കയ്യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവന്മാരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഓരോ വെപ്പൺ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇവന്മാരൊന്നും ഈ ഒരു ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗേസ് ഈ വണ്ടികളൊക്കെ ചുമ്മാ കിടന്നിങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും വണ്ടികളൊക്കെ ചുമ്മാ കിടന്നിങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ഈ റോഡിൽ കൂടെ പോണവന്മാരെയൊന്നും ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അവന്മാരുടെ കയ്യിൽ ഇപ്പം വെപ്പൺസ് ഉണ്ട്. അവന്മാർ തിരിച്ച് ഫയർ ചെയ്യും. അതോ അവിടെ കിടന്ന ഒരു ലോറിയൊക്കെ വെറുതെ കത്തി നശിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഗേസ് ഇത് നോക്കി, നമുക്ക് ദാഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല. ഈ ഒരു സ്പ്രൈറ്റിൻ്റെ ഈ ഒരു സംഭവമൊക്കെ, സ്പ്രൈറ്റ് അല്ല ഗേസ്, എന്തോ സ്പ്രങ്കോ അങ്ങനെ എന്തോ ഒരു
സാധനമാണ്. അതിൻ്റെ ഒരു ബോക്സൊക്കെ അത് അവിടെ വന്ന് വീണിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും ഡോക്ടേഴ്സ് ഒക്കെ അതവിടെ വന്ന് ഈ പുള്ളിക്കാരനെ നോക്കുന്നുണ്ട്. ഈ ഒരു ബൈക്കൊക്കെ കത്തി നശിച്ചതാണ് കേട്ടോ. ഈ ബൈക്കിൽ വന്ന പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു ഈ ഒരു റോഡിൽ കിടക്കുന്നത്. ഇവരൊക്കെ എന്തോ ആ പുള്ളിക്കാരനെ നോക്കിയിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണോന്ന് അറിയില്ല. എന്തോ ഈ പുള്ളിക്കാരൻ നിന്ന് എന്തൊക്കെയോ എഴുതിയെടുക്കുന്നുണ്ട്, മറ്റേ പുള്ളിക്കാരൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണെന്ന് തോന്നുന്നു എഴുതിയെടുക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് ഈ ഒരു കാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാം അല്ലേ. തൽക്കാലം നമുക്ക് ഈ ഒരു വണ്ടി മതി ഗൈസ്. എന്തായാലും ആ ഒരു ചേട്ടൻ ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത് വന്നപ്പം തന്നെ. നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ എസ്കേപ്പ് ആവുകയാണ്. നമുക്ക് നേരെ നമ്മുടെ മാലൂർ മാൻഷനിലേക്ക് തന്നെ തിരിച്ച് പോവാമെങ്കിൽ ഇനി എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് മാൻഷൻ്റെ വെളിയിലേക്ക് ഇറങ്ങണ്ട. ആദ്യമേ ന്യൂസ് കണ്ടപ്പോൾ നമ്മൾ മാൻഷനുള്ളിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ സിറ്റിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ ഇറങ്ങി തിരിച്ചതായിരുന്നു. എന്തായാലും നമ്മുടെ കയ്യിലിരുന്ന ബ്രോങ്കോയും പോയി. ബ്രോങ്കോ പക്ഷേ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും തൽക്കാലം നമുക്ക് ഈ വണ്ടിയും കൊണ്ട് പോകാം. ഇതെന്താണ് ഗൈസ്? നമ്മൾ പോകുന്ന വഴിക്ക് ഏതോ ടീം നമ്മൾ ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്തായാലും വഴിയിൽ കൂടെ പോകുന്ന എല്ലാം നമ്മുടെ നേരെയാണ് വരുന്നത്. ഗൈസ് നിങ്ങളിത് ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മളും ഈ ഓട്ടോ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ എനിമീസും എല്ലാവരും ചെറിയ മനുഷ്യന്മാരായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. നോർമൽ മനുഷ്യന്മാരിൽ നിന്ന് ചെറിയൊരു ഇതായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ചെറുതായിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും അമ്മ വണ്ടിയിൽ വന്നവന്മാരെയൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെയോ രണ്ട് ഹെലികോപ്റ്റർ, ഒരു ഹെലികോപ്റ്റർ എന്തോ കിടന്ന് കറങ്ങുന്നുണ്ട്. അവന്മാർ നമ്മൾ ഫയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവന്മാരെയും കൂടെ നൈസായിട്ട് തീർത്തിടാം. ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഫ്രാങ്കിൽ നിന്ന് കലിയാണ് ഗൈസ്. കാരണം റോബർക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ലോസാൻഡ്രസ് പോലീസുകാർ ഹെലികോപ്റ്ററൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫ്രാങ്കിന് ഹെലികോപ്റ്റർ കണ്ടാൽ ദേഷ്യം വരും. എന്തായാലും ഫ്രാങ്കിൽ എന്തോ ആ ഒരു ഹെലികോപ്റ്റർ നേരെ ഫയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഹെലികോപ്റ്റർ ഇരിക്കുന്നവന്മാരാണ് നമ്മളെ ഫയർ ചെയ്യുന്നത്. അതിനകത്ത് കുറേ എണ്ണം ഉണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാം അതിനെ വെടി വെച്ച് താഴെയിട്ട് ഹെലികോപ്റ്ററും പൊട്ടിച്ചിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്തായാലും ഗൈസ് എന്തായാലും നമ്മൾ ഒരുത്തനിട്ട് നല്ലൊരു അടി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവൻ എന്തായാലും ഹെലികോപ്റ്റർ എന്തോ താഴെ വീണിട്ടുണ്ട്. ഇനി രണ്ടുമാരും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അവന്മാർ മൊത്തത്തിൽ തീർക്കണം ഗൈസ്. എന്തായാലും ആ ഒരു ഹെലികോപ്റ്റർ നമ്മൾ താഴെ ഇറക്കി പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ആകാശത്തു നിന്ന് ഒരു ബൈക്കൊക്കെ അതാ തറയിൽ വിഴുന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു സ്കൂട്ടിയും കൊണ്ട് നമുക്ക് നേരെ മാൻഷനിലേക്ക് പോവാം. ഇനി ഈ ഒരു വണ്ടി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ കാറൊക്കെ കത്ത് നശിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നു അവന്മാർ കൊണ്ടൊന്ന് ഇടിച്ച് കയറ്റിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്കൂട്ടിയും കൊണ്ടിട്ട് നേരെ നമ്മുടെ മാൻഷനിലേക്ക് തന്നെ കത്തിച്ച് വിടാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും നമുക്ക് ഇനി സിറ്റിക്ക് വെളിയിലേക്ക് വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങണ്ട. നമുക്ക് നമ്മുടെ മാൻഷനിൽ തന്നെ ഇരുന്നാൽ മതി ഗൈസ്. നമ്മുടെ മാൻഷനിൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയില്ല. നമ്മുടെ മാൻഷൻ വല്ലതും ഇനി കാറ്റത്ത് പറന്നായിട്ട് പോവുമോ ഗൈസ്? എന്തായാലും നമുക്ക് നോക്കാം. കാരണം സിറ്റിയിലാണ് നമ്മുടെ മാൻഷനൊക്കെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഡെസേർട്ട് മാൻഷനിലേക്ക് പോവേണ്ടി വരും. കാരണം ഡെസേർട്ട് മാൻഷൻ ഇരിക്കുന്നത് നമ്മുടെ സാൻഡി സൈഡിലൊരു മലയുടെ മുകളിലൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വലിയൊരു സീനൊന്നും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു സിറ്റി ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ മാലൂർ മാൻഷനിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ് സംഭവിക്കുന്നത്? വണ്ടിയൊക്കെ പൊങ്ങിത്തെറിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് മാൻഷനുള്ളിലേക്ക് കയറാം. ഇവിടെയും സീനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് മാൻഷനുള്ളിൽ കയറിയിരിക്കാം ഗൈസ്. നമ്മുടെ റൂമിനകത്തൊക്കെ കയറിയിട്ടൊക്കെ തരും നമുക്ക് ഇരിക്കുക. ഇന്നത്തെ ദിവസം എന്തായാലും വെളിയിലേക്ക് ഇറങ്ങണം. നമ്മുടെ ഫ്രാങ്കിൻ്റെ കുറുക്കിലൊക്കെ എന്തോ ചോരയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. എന്ത് പറ്റിയതാണെന്ന് അറിയില്ല ഗൈസ്. കാറിലൊക്കെ പോയപ്പോൾ ഇടികിട്ടി എന്തോ ഡാമേജ് ആയെന്നാണ് തോന്നുന്നത് ഗൈസ്. നമ്മുടെ മാൻഷൻ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതിവിടെ തന്നെയുണ്ട്. കാറ്റൊന്നും എടുത്തിട്ട് പോയിട്ടില്ല ഗൈസ്. ഇവിടെ നോക്കി നമ്മുടെ മാൻഷനിലും സീനുണ്ട് ഗൈസ്. ഈ ഒരു സംഭവങ്ങളൊക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ കിടന്ന് ഓട്ടോമാറ്റിക്കലി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഡെസേർട്ട് മാൻഷനിലേക്ക് താമസം മാറാം. കുറച്ച് ദിവസം നമുക്ക് എന്തായാലും ഡെസേർട്ട് മാൻഷനിൽ പോയി നിൽക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഡെസേർട്ട് മാൻഷനിൽ പോയി നിൽക്കാമല്ലേ ഗൈസ്. നമ്മൾ നേരത്തെ കൊണ്ടുവന്ന സ്കൂട്ടി വെളിയിലിരിപ്പുണ്ട്. അത് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഡെസേർട്ട് മാൻഷനിലേക്ക് പോകും. ഇവിടെ നിൽക്കുന്നത് അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ട് തോന്നുന്നില്ല, ഡേഞ്ചറാണ്. അങ്ങനെ നമ്മൾ സാൻഡി സൈഡിലുള്ള ഡെസേർട്ട് മെൻഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സീനും ഇല്ല ഗൈസ്. ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്നിരിക്കും. ബൈ ഗൈസ്.